ദില്ലിയിൽ നടന്നത് ആസൂത്രിതമായ കലാപമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ തന്നെ പറഞ്ഞത്. കൃത്യമായ രീതിയിൽ ഈ അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് വിവരം ലഭിച്ചിട്ടുണ്ട്, ദില്ലി കലാപം ആസൂത്രിതമായിട്ട് നടത്തപ്പെട്ടതാണ് എന്നത്. അപ്പോഴാണ് അതിൻ്റെ ഓരോരോ വേരുകൾ തേടി അന്വേഷണ സംഘങ്ങൾ പോകുന്നത്. ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിനിടയിൽ വളരെ ഞെട്ടിക്കുന്ന, വളരെ വളരെ ദേശത്തിന് തന്നെ, ദേശ സുരക്ഷയ്ക്ക് തന്നെ വളരെ ഒരു എന്താണ് പറയുന്നത്, വളരെ ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള പല പല ഇടപെടലുകളും ഈ ദില്ലി കലാപത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വസ്തുതയാണ്, ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി നമ്മുടെ സുരക്ഷാ വിഭാഗം പറയുന്നത്, ദില്ലി കലാപത്തിൻ്റെ വേരുകൾ പാകിസ്ഥാൻ കടന്ന് ഇന്തോനേഷ്യയിൽ വരെ എത്തി നിൽക്കുന്നു എന്നതാണ്. ഇന്തോനേഷ്യ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു NGO, ആ NGO ആണ് ഇത്തരത്തിൽ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് നേരിട്ടല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം അവർക്ക് ഈ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നത് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് ഫല ഈ ഇൻസനിയാത്ത് ഫൗണ്ടേഷൻ എന്ന ഒരു ഒരു NGO, ആ NGOയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി ഗ്രൂപ്പുകളിൽ ഒന്നായ ലഷ്കർ ഇ തോയ്ബയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ചാരിറ്റി വിംഗ് എന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ തീവ്രവാദ സംഘടനകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു NGO തന്നെയാണ് ഇതെന്നാണ് ആ തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടിയാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ദില്ലി കലാപത്തിൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള മുസ്ലിം കുടുംബത്തിന് എന്ന ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു സഹായം എന്നൊക്കെ തന്നെ കരുതിക്കൊണ്ട് തികച്ചും വീണ്ടും വർഗീയത ആളിക്കത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ. നമുക്കറിയാം, തീവ്രവാദ സംഘടനകൾക്ക് കൃത്യമായി ദില്ലി കലാപത്തിൽ ഒരു ഗ്രാസ്റൂട്ട് ലെവലിൽ തന്നെ അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു, പങ്കുണ്ടായിരുന്നു. അവരുടെ പങ്ക് നിസ്സംശയം നമുക്ക് തെളിയിക്കാനുള്ള വിവിധ തരത്തിലുള്ള തെളിവുകളും നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ടായിരുന്നു. സ്വാഭാവികമായും ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഗൂഢാലോചനകളെ പറ്റി കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥരും സുരക്ഷാ ഏജൻസികളും ഒക്കെ അന്വേഷിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ചില സൈബർ പോരാളികളുണ്ട്. ആ സൈബർ പോരാളികളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ ഈ യൂറോപ്യൻ കൺട്രികളായിട്ടുള്ള UK, കാനഡ, ജർമ്മനി എന്നീ പറയുന്ന, അപ്പോൾ കാനഡയും ജർമ്മനിയും യൂറോപ്യൻ രാജ്യങ്ങളാണ്. തെക്കൻ അമേരിക്കൻ, വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെയും, അതായത് വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള കാനഡയിലും USA ചില പ്രദേശങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ഇന്ത്യക്കെതിരെയും ഒരു വിരുദ്ധമായിട്ടുള്ള വലിയ തോതിലുള്ള സൈബർ പ്രചരണങ്ങൾ നടത്തുക എന്നതാണ് ഈ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള സൈബർ പോരാളികളുടെ ലക്ഷ്യം. അതാണ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. അതായത് കറാച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചില ഒരു മുസ്ലിം മൗലിക മതമൗലികപരമായി തന്നെ പ്രവർത്തിക്കുന്ന, കറാച്ചിയിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ, അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വലിയ പ്രചുര പ്രചാരം നടത്തുന്നു ഇന്ത്യയെ സമൂഹത്തിന്, ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇവർ, അതായത് ആർട്ടിക്കിൾ 370 കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ഒരു നിയമം, അതേപോലെ തന്നെ CAA, അതായത് ദേശീയ പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, അതെല്ലാം ദില്ലി കലാപം ഈ പൗരത്വ ഭേദഗതി നിയമ പ്രകാരമാണ്, അതിൻ്റെ മൂലകാരണം അതാണ് മൂലകാരണം ഈ ദില്ലി കലാപത്തിൻ്റെത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സൈബർ വാരിയർ പോരാളികളും അതേപോലെ കറാച്ചി കേന്ദ്രീകരിച്ചുള്ള ചില ഗ്രൂപ്പുകളും തമ്മിൽ ഇന്ത്യയെ ഡീഗ്രേഡ് ചെയ്യാൻ, സമൂഹത്തിന് മുന്നിൽ, അതായത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ യശസ് ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. നമുക്കറിയാം, ഒരു ഇന്തോനേഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO, അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ശ്രമം എന്തെന്നാൽ 25 ലക്ഷം രൂപ ദില്ലി കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ചില ആളുകൾ, മുസ്ലിം സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ പണം ഇന്ത്യയിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു കാര്യം കൂടിയാണ്. ഈ കലാപകാരികൾക്ക് വേണ്ടിയിട്ടുള്ള എയ്ഡ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായമായി 25 ലക്ഷം രൂപ, അതായത് ഈ ദില്ലി കലാപ ബാധിതർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി അയക്കുവാൻ വേണ്ടിയിട്ട് ഈ ഇന്തോനേഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO ശ്രമിക്കുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ NGOയുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ്
അവർക്ക് ഈ ട്വിറ്റർ ഹാൻഡിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ആ എൻ ജി ഒയുടെ പേരിലുള്ള നവമാധ്യമങ്ങളിലൂടെ ഈ അവർ വളരെ തോതിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. കാരണം ഈ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് ദില്ലി കലാപത്തിൽ ഏതെങ്കിലും ഭയങ്കര രീതിയിലുള്ള നഷ്ടകഷ്ടങ്ങളൊക്കെ സംഭവിച്ചു എന്ന തരത്തിലേക്കുള്ള മെസ്സേജുകളും ചിത്രങ്ങളും ഒക്കെ അവർ പ്രചരിപ്പിക്കുന്നു. അതെല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുക, ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇകഴ്ത്തിക്കാട്ടുക എന്നത് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു തീവ്ര സ്വഭാവമുള്ള എൻ ജി ഒയാണ്, അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇസ്ലാമിക വ്യാപനമാണ്. അതാണ് നിരവധി മുസ്ലിം കമ്മ്യൂണിറ്റീസിന് ലോകത്തെമ്പാടുമുള്ള തീവ്രവാദപരമായി തന്നെ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റീസിന് വൻതോതിൽ കയ്യയച്ച് സാമ്പത്തിക സഹായം ചെയ്യുന്നത്. ഇത് തന്നെ നമുക്കറിയാം റോഹിംഗ്യൻ അഭയാർത്ഥി റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള മ്യാൻമാർ ബോർഡറിൽ നടന്നൊരു സംഘർഷത്തോട് അനുബന്ധിച്ച് ഈ കോക്സ് ബസാർ എന്ന ബംഗ്ലാദേശി സ്ഥലത്ത് താമസിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിലും ഈ എൻ ജി ഒയ്ക്ക് കൃത്യമായ സ്വാധീനമുണ്ട് എന്ന തരത്തിലേക്കു ആണ് കാര്യങ്ങൾ നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം ജമാഅത്ത് ഉദവ എന്ന് പറയുന്നിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ മാതൃസംഘടനയെ ഒപ്പം അവരെയൊക്കെ തന്നെ കയ്യയച്ച് സഹായിച്ചിരിക്കുന്നു ഈ ആളുകൾ ഈ എൻ ജി ഒ. 2015 റോഹിംഗ്യൻ ക്യാമ്പിൽ, അതായത് ഇന്തോനേഷ്യയിലെ ആക്ക് പ്രദേശത്ത്, ബന്ദ ആക്ക് എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന റോഹിംഗ്യൻ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ ഇവർക്ക് സാമ്പത്തികമായി സഹായം എത്തിക്കാൻ സാധിച്ചു എന്ന ഒരു കാര്യം കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെയുള്ള തെളിവുകളൊക്കെ തന്നെ അവരുടെ നവമാധ്യമ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അവർ റോഹിംഗ്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ, അത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ലഷ്കർ ഇ തോയ്ബയെ, അതായത് കിഴക്ക്, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ തന്നെ സ്വാഭാവികമായി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നതൊക്കെ തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള എൻ ജി ഒകൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് തീവ്രമായിട്ടുള്ള മുസ്ലിം ഒരു ഓറിയൻറ്റേഷൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നടത്തുക എന്നൊക്കെയാണ് ഇവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം. നരേന്ദ്രമോദി സർക്കാരിനെയും ഇന്ത്യയെയും ലോകത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇവർ സൈബർ വാരിയേഴ്സിനെ നിയോഗിച്ചിട്ടുള്ളത്. കറാച്ചി കേന്ദ്രീകരിച്ചുള്ള ചില ഗ്രൂപ്പുകൾ ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾക്ക് മനസ്സിലാക്കണം. ലഷ്കർ ഇ തോയ്ബയുടെ മാതൃസംഘടന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്ന ഈ ഇന്തോനേഷ്യൻ വേരുകളുള്ള ഈ എൻ ജി ഒയാണ് ദില്ലി കലാപത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾക്ക് സഹായിക്കാൻ എന്ന പേരിൽ 25 ലക്ഷം രൂപ ഇങ്ങോട്ട് അയക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ വളരെ ഞെട്ടിക്കുന്നതാണ്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പന്തിലാണ് കോർട്ട്. അവർ എത്തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ പോകുന്നത്, പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, പ്രതിരോധിക്കാൻ പോകുന്നത്, തടയാൻ പോകുന്നത് എന്ന കാര്യമാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ശരി, അമിത്ഷാജി പാർലമെന്റിൽ പറഞ്ഞ കാര്യം കീറു കൃത്യമാണെന്ന് ഈ ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞു വെക്കുന്നു, അത് തെളിയുന്നു. കാരണം ഈ ദില്ലി കലാപം വ്യാപകമായിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഫലമായി ഉണ്ടായതാണ്, അല്ലാതെ ദില്ലിയിൽ ഉണ്ടായിട്ടുള്ള ഹിന്ദു മുസ്ലിം സംഘർഷമൊന്നുമല്ല. ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ദില്ലിയിലെ മുസ്ലിങ്ങളൊക്കെ തന്നെ, സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളെല്ലാം തന്നെ അത് പൗരത്വ ഭേദഗതി നിയമത്തെ വളരെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിൽ രാജ്യതലസ്ഥാനത്ത് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പോലെയുള്ള ലോക നേതാവ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ഒരു വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കുവാനുള്ള ഒരു ശ്രമമായി തന്നെ ആഗോള ഇസ്ലാമിക ഭീകരതയുടെ ഒരു ഉൽപാദനമായി തന്നെ ദില്ലി കലാപത്തെ കാണണമെന്നാണ് നമുക്ക് ഈ ഒരു വാർത്തയോടുകൂടി നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്.